അസ്സലാമു അലൈക്കും അബു ഷബ്നം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തൂത്തിൽ മുൽക്ക മൻ തശാ വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. തൂലിജുൽ ലൈല ഫിൻ നഹാരി വതൂലിജുൻ നഹാര ഫിൽ ലൈലി വതുഖ്റിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്റിജുൽ മയ്യിത മിനൽ ഹയ്യ വതർസുകു മൻ തശാഉ ബിഗൈരി ഹിസാബ്. മാഷാല്ലാഹ്, ആലു ഇമ്രാൻ സൂറത്തിലെ പിന്നെ ഒരു രണ്ടായത്താണിത്. ഈ രണ്ടായത്ത് ഖുർആനെല്ലാം നമ്മളെ തട്ടിമ്പുറത്താണുള്ള റൂമിൽ, വീട്ടിലായാലും റൂമിലായാലും തട്ടിമ്പുറത്താണുള്ളത്. തട്ടിമ്പുറത്ത് നമ്മുടെ ഈ അനുഗ്രഹമാകുന്ന ആ പെട്ടി തട്ടിമ്പുറത്ത് വെച്ചിട്ട് നമ്മൾ പറയുന്ന നമ്മൾക്ക് കടങ്ങൾ തീരുന്നില്ല, പ്രശ്നങ്ങൾ തീരുന്നില്ല. ഈ ആയത്ത് ദിവസവും രണ്ടു നേരം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ വിചാരിക്കാത്ത മാർഗത്തിൽ കൂടെ അവൻ്റെ കടങ്ങൾ തീരുന്നതാണ്. എത്ര വലിയ മല പോലെയുള്ള കടമാണെങ്കിലും വിചാരിക്കാത്ത മാർഗത്തിലൂടെ തർസുക്കു മൻ തശാഉ ബിഗൈരി ഹിസാബ്, വിചാരിക്കാത്ത മാർഗത്തിലൂടെ ഭക്ഷണം ഒരു കണക്കും കൂടാതെ കൊടുക്കുന്ന. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്, അള്ളാഹു മാലികൽ മുൽക്കാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് രാജാധികാരം നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ രാജാധിരാജ്യം തിരിച്ചെടുക്കുന്നു. അതുമാത്രമല്ല, അവൻ ഉദ്ദേശിക്കുന്നവരെ വലിയവനാക്കുന്നു, അവനുദ്ദേശിക്കുന്നവനെ നിന്ദ്യനാക്കുന്നു. ഭയങ്കര അർത്ഥമുള്ളൊരു ആയത്താണത്. ഈ ആയത്ത് നിങ്ങൾ കാണാപ്പാടം പഠിക്കുക. വീട്ടിലെ നാട്ടിലുള്ള എല്ലാവർക്കും ഈ ഖുർആൻ ഈ ആയത്ത് മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക. ഇത് ഖുർആനിലെ ആലു ഇമ്രാൻ സൂറത്തിലെ പിന്നെ ഒരായത്താണ്, രണ്ടായത്താണ്. ഇത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. കാരണം അള്ളാഹു വിചാരിക്കാത്ത മാർഗത്തിൽ കൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എളുപ്പം സോൾവ് ആക്കുന്ന ഒരായത്താണിത്. ആരും മറന്നുകൊണ്ട ആയത്ത് ഞാൻ ഓതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലുള്ള അർത്ഥങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് മനഃപ്പാടമാക്കുക. മനഃപ്പാടമാക്കാത്ത പറ്റാത്തവർ ദിവസം രണ്ട് നേരം ഖുർആൻ നോക്കി ഓതുക. കാരണം നമ്മളെ വിചാരിച്ച് നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട് വലിയ വലിയ കനകങ്ങളും സ്വർണങ്ങളും സ്വർണവും എല്ലാം നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ പുറത്തെടുക്കുന്നില്ല, മറ്റുള്ളവരെ പിന്നാലെ നമ്മളിങ്ങനെ ഓടുന്നു എന്ന് മാത്രം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കാൻ ഖുർആൻ തന്നെ മതി. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.